സ്വഭം എ സെറ്റിനകത്തുള്ള എലമെന്റ്സ് ബി സെറ്റിനകത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി എ സെറ്റിനകത്തുള്ള എലമെന്റ്സ് ബി സെറ്റിൽ ഇല്ലെങ്കിൽ, സബ്സെറ്റ് അല്ലെങ്കിൽ നമുക്ക് അത് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? സബ്സെറ്റ് ആവുകയാണെങ്കിൽ ഈ സിമ്പിൾ ആണ് ഉപയോഗിക്കുക, അതൊന്ന് ക്രോസ് ചെയ്താൽ മതി. എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റും ബി എന്ന് പറയുന്ന എയുടെ സബ്സെറ്റും ആണെങ്കിൽ അത് ഒറ്റ കണ്ടീഷനിലേ സംഭവിക്കത്തുള്ളൂ, എയും ബിയും ഈക്വൽ ആവുന്ന കേസിൽ മാത്രം. ഓക്കെ, എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആൻഡ് വൈസ് വേഴ്സയും കൂടെ ട്രൂ ആവണമെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി ആണ്, എ സബ്സെറ്റ് ഓഫ് ബി ആണ് ആൻഡ് ബി തിരിച്ച് എയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഇത് ട്രൂ ആവുന്നത് എ ഈസ് ഈക്വൽ ടു ബി ആവുന്ന കണ്ടീഷനിൽ മാത്രം. രണ്ട് സെറ്റുകൾ സെയിം ആവണമെങ്കിൽ, സെയിം ആകുന്ന കേസിൽ മാത്രമേ ഒരു സെറ്റ് മറ്റേ സെറ്റിന്റെ സബ്സെറ്റ് ആണ് എന്ന് പറയാൻ പറ്റൂ. അത് ഈക്വൽ തന്നെ ആയിരിക്കണം, ഇക്വലന്റ് ആയാലും പറ്റില്ല, ഈക്വൽ തന്നെയാണെങ്കിലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ്സ് നമ്മൾ നോക്കേണ്ടത്, ഏതൊരു സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്താലും അത് ആ സെറ്റിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നൾ സെറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. നൾ സെറ്റ് അഥവാ വോയിഡ് സെറ്റ് അഥവാ എംപ്റ്റി സെറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഏതൊരു സെറ്റ് കൺസിഡർ ചെയ്താലും നൾ സെറ്റും അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് സബ്സെറ്റ് ഫിക്സഡ് ആണ്. ഏതൊരു സെറ്റ് കൺസിഡർ ചെയ്താലും ആ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആയിരിക്കും, നൾ സെറ്റും അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ രണ്ട് പോയിന്റ്സ് അടിപൊളിയായിട്ട് നമ്മൾ ഓർത്തു വെക്കണം. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്, നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്, ഓർ എംപ്റ്റി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ശ്രദ്ധിച്ചിരിക്കുക, ഇപ്പൊ ഒരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സബ്സെറ്റ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3 ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയുടെ സബ്സെറ്റ്സ് ഞാനൊന്ന് എഴുതുവാണേ. സബ്സെറ്റ്സ് എന്തൊക്കെ വരും? ആദ്യമേ നമുക്ക് ഓരോ എലമെന്റുകളുള്ള, ഇതിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റുന്ന എല്ലാ സെറ്റുകളുമാണ് സബ്സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഇതിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റുന്ന സെറ്റുകൾ, അപ്പോൾ ഓരോ എലമെന്റ് ഉള്ള സെറ്റുകൾ ആദ്യം എടുക്കാം. ആദ്യം ഓരോ എലമെന്റ് ഉള്ള സെറ്റ് ഏതൊക്കെയാ? 1 ഉണ്ട്, സെറ്റ് 2 ഉണ്ട്, സെറ്റ് 3 ഉണ്ട്. ഓക്കെ, ഇനി രണ്ട് എലമെന്റുകൾ വരുന്ന സെറ്റുകൾ നോക്കാം. 1, 2 എടുക്കാം, 2, 3 എടുക്കാം, 1, 3 എടുക്കാം, ശരിയാണല്ലോ. അപ്പൊ ആദ്യമേ 1 വെച്ചുള്ള എഴുതാം. 1, 3, 1, 2 ഉണ്ട്, പിന്നെ 1, 3 ഉണ്ട്, പിന്നെ 2, 3 ഉണ്ട്, ശരിയാണല്ലോ. ഇനി ഇപ്പൊ രണ്ട് എലമെന്റുകൾ വരുന്ന സബ്സെറ്റ് കഴിഞ്ഞു. ഇനി ഈ 3 എലമെന്റും വരുന്ന സെയിം സെറ്റ് തന്നെ അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്, എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. അപ്പൊ അത് പ്രകാരം സെറ്റ് 1, 2, 3 തന്നെ ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ് അല്ലെ? സെറ്റ് 1, 2, 3 തന്നെ ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അടുത്ത പോയിന്റ് എന്താണ്? നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഏതൊരു സെറ്റ് എടുത്താലും എംപ്റ്റി സെറ്റ്, വോയിഡ് സെറ്റ് അഥവാ നൾ സെറ്റ് അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ സബ്സെറ്റ് ആയിട്ട് ആരും ഉണ്ടാവും? 5 ഉണ്ടാവും. ഓക്കെ, സോ അപ്പൊ ഈ 1, 2, 3 എന്ന് പറഞ്ഞ സെറ്റിന് എത്ര സബ്സെറ്റുകൾ വന്നു എന്നുള്ളത് ഞാനൊന്ന് എണ്ണി നോക്കുകയാണെ. എത്ര സബ്സെറ്റുകൾ വന്നു എന്നുള്ളത് ഒന്ന് എണ്ണി നോക്കുകയാണ്. ഏതൊക്കെയാ? 1, 2, 3, 4, 5, 6, 7, 8 സബ്സെറ്റുകളുണ്ട് അല്ലെ? എ സെറ്റിനകത്ത് എത്ര എലമെന്റുകൾ ഉണ്ടായിരുന്നു? 3 എലമെന്റുകൾ ഉണ്ടായിരുന്നു. അന്നേരം നമുക്ക് എന്ത് കിട്ടി? 8 സബ്സെറ്റുകൾ കിട്ടി, ശരിയല്ലേ? 3 എലമെന്റുകൾ ഉള്ളപ്പോൾ 8 സബ്സെറ്റുകൾ കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ശ്രദ്ധിച്ചിരിക്കണേ, എ എന്ന് പറയുന്ന സെറ്റിനകത്ത് എൻ എലമെന്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2 raised to n ആയിരിക്കും. നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്തായിരിക്കും? 2 raised to n ആയിരിക്കും. അപ്പൊ ഈ സെറ്റിനകത്ത് 3 എലമെന്റുകളുണ്ട്, അപ്പൊ എത്ര സബ്സെറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ 2 raised to 3, 8 സബ്സെറ്റുകളായിരിക്കും കിട്ടുന്നുണ്ടാവുക, ശരിയല്ലേ? 2³, 8 സബ്സെറ്റുകളായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to n ആണ്. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചു എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്, അതായത് ഈ 1, 2, 3 തന്നെ ഒരു സബ്സെറ്റ് ആണ് 1, 2, 3, ശരിയല്ലേ? ആ ഒരു കണ്ടീഷൻ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ
അതായത് ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി, എ ഈക്വൽ ടു ബി എന്നുള്ള കണ്ടീഷൻ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി. അങ്ങനെയാണെങ്കിൽ ഈ എ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. പ്രോപ്പർ സബ്സെറ്റ്, അതായത് ബാക്കിയുള്ള സബ്സെറ്റുകളെല്ലാം പ്രോപ്പർ സബ്സെറ്റുകളാണ്. എവരി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് പ്രകാരം 1, 2, 3 ഒരു ഇംപ്രോപ്പർ സബ്സെറ്റ് ആണ്. അപ്പൊ അതങ്ങോട്ട് ഒഴിവാക്കി. അപ്പൊ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അത് 2n മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എലമെന്റ് നമ്മൾ കുറയ്ക്കണം. ഈ എവരി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് പ്രകാരം വരുന്ന ചോദ്യം തന്നെ ഉത്തരമായി വരുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ ഒഴിവാക്കണം. സോ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റിന്റെ ഫോർമുല എന്തായിരിക്കും? നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ 2n ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ഒരു 1 അങ്ങോട്ട് കുറച്ച് മാറ്റണം, ശരിയല്ലേ? നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 2n ൽ നിന്ന് 1 കുറയ്ക്കണം. ഇനി ഈ എം ടി സെറ്റ് ആയിട്ടുള്ള ഫൈവും കൂടെ ഒഴിവാക്കണമെങ്കിലോ, എം ടി സെറ്റ് ആയിട്ടുള്ള ഫൈവും കൂടെ ഒഴിവാക്കണമെങ്കിൽ അവരിങ്ങനെ ചോദിക്കും, നമ്പർ ഓഫ് നോൺ എം ടി പ്രോപ്പർ സബ്സെറ്റ്സ്. എന്താണ് നമ്പർ ഓഫ് നോൺ എം ടി പ്രോപ്പർ സബ്സെറ്റ്സ്? ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? നമ്പർ ഓഫ് നോൺ എം ടി പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രോപ്പർ സബ്സെറ്റുകൾ 2n-1 ആണ്, അതിൽ നിന്ന് എം ടി ആയിട്ടുള്ള ആളെയും കൂടെ മൈനസ് ചെയ്യും. അപ്പൊ 2-1 വരും, -2. അതായത് മൊത്തത്തിൽ രണ്ട് സെറ്റുകളെ കുറയ്ക്കണം. ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് 2n ആണ്, അതിൽ നിന്ന് ഇവന്മാരെ രണ്ട് പേരെയും കൂടെ ഒഴിവാക്കണം, അതായത് 2 ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ 3 നമ്മൾ അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണം. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 2n, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2n-1, നമ്പർ ഓഫ് നോൺ എം ടി പ്രോപ്പർ സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2n-2. ശ്രദ്ധിച്ചിരിക്കണേ, നമ്പർ ഓഫ് സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2n, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2n-1, നമ്പർ ഓഫ് നോൺ എം ടി പ്രോപ്പർ സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2n-2. അപ്പൊ ഈ സ്ലൈഡ് നമുക്ക് എന്തൊക്കെ പഠിച്ചു? എന്താണ് സബ്സെറ്റ്? എ എന്ന് പറയുന്ന ബിയുടെ സബ്സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റുകളും ബിക്കകത്തുണ്ടായിരിക്കണം. എ ബിയുടെ സബ്സെറ്റും ബി എയുടെ സബ്സെറ്റും ആവുന്ന കണ്ടീഷൻ എ ഈക്വൽ ടു ബി ആവുന്ന കണ്ടീഷനാണ്. ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. ഏതൊരു സെറ്റ് എടുത്താലും നൾ സെറ്റ് അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. പിന്നെ എന്താണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ, എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് പ്രകാരമുള്ള ചോദ്യം തന്നെ ഉത്തരമായി വരുന്ന കണ്ടീഷൻ ഒഴിവാക്കി ബാക്കിയുള്ള സബ്സെറ്റുകളെയാണ് പ്രോപ്പർ സബ്സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. സോ സബ്സെറ്റുകളുടെ എണ്ണം 2n ആണ്, പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം 2n ൽ നിന്ന് 1-1 ചെയ്യണം. നോൺ എം ടി പ്രോപ്പർ സബ്സെറ്റുകളാണെങ്കിൽ എം ടി സെറ്റും കൂടെ ഒഴിവാക്കണം. ഇപ്പൊ 2n ൽ നിന്ന് നമ്മൾ 2 ആണ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് എന്താണ് പവർ സെറ്റ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ, പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റുകളുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പവർ സെറ്റ്. ദ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഈസ് കോൾഡ് എന്താണ്? പവർ സെറ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ എ എന്ന് പറഞ്ഞ ഒരു സെറ്റ്, എ എന്ന് പറഞ്ഞ സെറ്റ് 2, 6, 3 ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, എയുടെ സബ്സെറ്റുകൾ എന്തൊക്കെയായിരിക്കും? എയുടെ സബ്സെറ്റുകൾ എന്തൊക്കെയായിരിക്കും? 8 സബ്സെറ്റുകൾ വരും എന്നറിയാം. നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2n ആണ്. അതായത് ഇവിടെ 3 2³, 8 സബ്സെറ്റുകൾ വരും. ഓക്കെ, അത് പെട്ടെന്ന് 8 ഒന്ന് എഴുതി നോക്കാം. സെറ്റ് 2 അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും, സെറ്റ് 6 ഒരു സബ്സെറ്റ് ആയിരിക്കും, പിന്നെ സെറ്റ് 3 ഒരു സബ്സെറ്റ് ആയിരിക്കും, സെറ്റ് 2, 6 ഒരു സബ്സെറ്റ് ആയിരിക്കും, സെറ്റ് 2, 3 ഒരു സബ്സെറ്റ് ആയിരിക്കും, സെറ്റ് 6, 3 ഒരു സബ്സെറ്റ് ആയിരിക്കും, പിന്നെ എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് പ്രകാരം സെറ്റ് 2, 6, 3 തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും, പിന്നെ നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് പ്രകാരം 5 എന്തായിരിക്കും? ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ സബ്സെറ്റുകളെല്ലാം കൂടെ ഒരു സെറ്റിനകത്ത് എഴുതുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പവർ സെറ്റ്. സോ ഈ സബ്സെറ്റ് എന്നുള്ളത് മാറ്റി പവർ സെറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ
ഒരു വലിയ സെറ്റിനുള്ളിൽ ഇത്രയും ആൾക്കാരെ, ഇപ്പം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന അത്രയും ആൾക്കാരെ എഴുതിയാൽ മതി. അതായത് ഈ സെറ്റിനകത്താണ് ഈ വരുന്ന എലമെൻറ്റ്സ്. അപ്പോൾ സെറ്റ് ടു, സെറ്റ് ടു എന്ന് പറഞ്ഞാൽ അതിനുള്ളിലെ എലമെൻ്റ് ആണ് എന്നുള്ളത് ഓർക്കുക, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ സെറ്റ് ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഇതിനകത്ത് വരുന്ന എലമെൻറ്റുകളാണ് സെറ്റ് ടു, സെറ്റ് സിക്സ്, സെറ്റ് ത്രീ, സെറ്റ് ടു സിക്സ്, സെറ്റ് ടു ത്രീ, സെറ്റ് സിക്സ് ത്രീ, സെറ്റ് ടു സിക്സ് ത്രീ, സെറ്റ് ഫൈവ്. അതായത് നൾ സെറ്റ് എട്ടെണ്ണോ ആയിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. ഓക്കെ, അപ്പൊ ഈ സെറ്റിനെ വിളിക്കുന്ന പേരാണ്, അതായത് ഈ സബ്സെറ്റുകളെല്ലാം കൂടെ നമ്മൾ ഒരു സെറ്റിനുള്ളിലാക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പവർ സെറ്റ്. പവർ സെറ്റിന്റെ എണ്ണം ചോദിച്ചാലും 2^n തന്നെയാണ് അല്ലെ. പവർ സെറ്റിനകത്തുള്ള എലമെന്റുകളുടെ എണ്ണം, പവർ സെറ്റിനകത്തുള്ള എലമെന്റുകളുടെ എണ്ണം ചോദിച്ചാലും എത്ര സബ്സെറ്റ് ഉണ്ടോ അത്രയും എണ്ണം തന്നെയാണ് പവർ സെറ്റിനകത്തുള്ള എലമെന്റുകളുടെ എണ്ണം. ഇപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ചോദിച്ചാലും ഇക്വേഷൻ എന്ത് തന്നെയാണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ചോദിച്ചാലും ഇക്വേഷൻ എന്ത് തന്നെയാണ്? 2^n തന്നെയാണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ചോദിച്ചാലും ഇക്വേഷൻ 2^n തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. നമ്പർ ഓഫ് സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2^n ആണ്. നമ്പർ ഓഫ് സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2^n ആണ്. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2^n എന്ന് 1 ഓർക്കണം. നമ്പർ ഓഫ് നോൺ എംപ്റ്റി പ്രോപ്പർ സബ്സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2^n എന്ന് 2 ഓർക്കണം. നമ്പർ ഓഫ് പവർ സെറ്റ് ചോദിച്ചാലും 2^n തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്പർ ഓഫ് സബ്സെറ്റ്, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്, നമ്പർ ഓഫ് നോൺ എംപ്റ്റി പ്രോപ്പർ സബ്സെറ്റ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ്, പവർ സെറ്റിലുള്ള എലമെന്റുകളുടെ എണ്ണവും എന്ത് തന്നെയാണ്? 2^n തന്നെയാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? സോ അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സെറ്റിനകത്തുള്ള ഓപ്പറേഷൻസ് ആണ്. ശ്രദ്ധിച്ചിരിക്കണേ, ഓപ്പറേഷൻസ് ഓൺ സെറ്റ്. ഓപ്പറേഷൻസ് ഓൺ സെറ്റിൽ ആദ്യമേ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഓപ്പറേഷനാണ് യൂണിയൻ ഓഫ് സെറ്റ്. എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ, യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഇസ് എ സെറ്റ് സി, മറ്റൊരു സെറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ എയ്തർ ഇൻ എ ഓർ ബി ഇൻക്ലൂഡിംഗ് ദോസ് വിച്ച് ആർ നോട്ട് ഇൻ ബോത്ത്. ഇൻ സിമ്പിൾസ് വി റൈറ്റ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു, എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അതായത് എയിലും ബിയിലും ഉള്ള എല്ലാ എലമെന്റുകളുടെയും കളക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? എ യൂണിയൻ ബി. ഒരു എലമെന്റ് ഒന്നിലധികം പ്രാവശ്യം വരാനും പാടില്ല. ഓക്കെ, അതായത് ഓൾറെഡി നമുക്കറിയാം റെപ്പറ്റീഷൻ ഓഫ് ദ എലമെന്റ്സ് ഈസ് നോട്ട് അലൗഡ് ഇൻ സെറ്റ്. സെറ്റിനകത്ത് എന്ത് അലൗഡ് അല്ല? എലമെന്റുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അലൗഡ് അല്ല. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് എളുപ്പം പഠിക്കാം. എ എന്ന് പറഞ്ഞ സെറ്റ് 1, 2, 3 ആണെന്ന് വിചാരിക്കാം. ബി എന്ന് പറയുന്ന സെറ്റ് 2, 3, 4, 5 ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കകത്തും ബിക്കകത്തും ഉള്ള എല്ലാ എലമെന്റുകളുടെയും കളക്ഷനെ വിളിക്കുന്ന പേരാണ് എ യൂണിയൻ ബി. യൂണിയന്റെ സിമ്പിൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോണം. എ യൂണിയൻ ബി എഴുതാനുള്ള ഏറ്റവും എളുപ്പ വഴി എ സെറ്റ് അങ്ങ് നോക്കി എഴുതുക. എ സെറ്റ് എന്താണ്? 1, 2, 3 അത് നോക്കി എഴുതി. ഇനി ബി സെറ്റ് നോക്കിയിട്ട് എഴുതാൻ ബാക്കിയുള്ള എലമെന്റുകൾ എഴുതുക. 2 ഓൾറെഡി എവിടെ വന്നിട്ടുണ്ട്, 3 ഓൾറെഡി വന്നിട്ടുണ്ട്, ഇനി 4, 5 കൂടെയാണ് എഴുതാനുള്ളത്. അതായത് കോമൺ ആയിട്ട് വരുന്ന എലമെന്റുകൾ റിപ്പീറ്റ് ചെയ്ത് എഴുതരുത് എന്ന് ഡെഫിനിഷനിൽ എടുത്തു പറയുന്നുണ്ട്. സോ ഇനി 4, 5 കൂടെയാണ് നമുക്ക് എഴുതി ചേർക്കാനുള്ളത്. അതും കൂടെ എഴുതി ചേർത്താൽ എന്തായി? എ യൂണിയൻ ബി ആയി അല്ലേ. എ യൂണിയൻ ബി ആയി. യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഇസ് എ സെറ്റ് സി വിച്ച് കൺസിസ്റ്റ് ഓൾ ദോസ് എലമെന്റ്സ് വിച്ച് ആർ എയ്തർ ഇൻ എ ഓർ ബി. എയിലെയും ബിയിലെയും, എയിലോ അല്ലെങ്കിൽ ബിയിലോ ഉള്ള എലമെന്റുകളുടെ കളക്ഷൻ, രണ്ടിടത്തും കൂടെ കോമൺ ആയിട്ട് വരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് എഴുതരുത്. ശ്രദ്ധിച്ചിരിക്കണേ. യെസ്, അത് രണ്ടിടത്തും ഉള്ള എലമെന്റുകൾ ആൻസറിൽ വരും, പക്ഷെ അത് ആവർത്തിച്ച് എഴുതരുത്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ 2, 3 എഴുതിയതിന് ശേഷം വീണ്ടും 2, 3 എഴുതരുത്. 2, 3 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത അപ്പൊ എന്താണ് യൂണിയൻ എന്നുള്ള കാര്യം? ഓക്കെ ആണ്. എ യൂണിയൻ ബി കണ്ടുപിടിക്കണമെങ്കിൽ എ സെറ്റ് അതേപോലെ അങ്ങ് നോക്കി എഴുതുക, ബി സെറ്റിൽ എഴുതാൻ ബാക്കിയുള്ള എലമെന്റുകളെ എഴുതുക. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. അതായത് അത് നമ്മൾ ഓർക്കാൻ എളുപ്പമുണ്ടാവും.
ബി സെറ്റിനകത്ത് എ സെറ്റിൽ നിന്ന് കുറച്ചുപേരെ എഴുതിയിട്ടുണ്ട്, എ സെറ്റിലുള്ള എല്ലാവരെയും നമ്മൾ എഴുതിയിട്ടുണ്ട്. ബി സെറ്റ് നോക്കിയിട്ട് എഴുതാൻ ബാക്കിയുള്ളവരെ എഴുതുക. ഓക്കെ, ഇവിടെ ഞാൻ ബി സെറ്റ് നോക്കിയപ്പോൾ ടൂവും ത്രീയും ഓൾറെഡി ഞാൻ എഴുതിയതാണ്. അപ്പൊ എഴുതാൻ ബാക്കിയുള്ളത് ഫോറും ഫൈവും ആണ്, അതും കൂടെ എഴുതി കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ യൂണിയൻ ബി കിട്ടും. ഇനി ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് തന്നെ, യൂണിയൻ എല്ലാം പേരിൽ നിന്ന് പഠിക്കുക, യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരുമിപ്പിക്കുക. രണ്ട് സെറ്റുകളിൽ നിന്നുള്ള എല്ലാ എലമെന്റ്സും കൂടെ ഒരുമിപ്പിച്ച് ഒരു സെറ്റ് ഉണ്ടാക്കി. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുക എന്ന് നമ്മൾ പറയാറില്ലേ, അതായത് രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റുകളുടെ കളക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ബിലോങ്സ് ടു ബോത്ത്. ഇവിടെ ബോത്ത് എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോത്ത് എ ആൻഡ് ബി, സിംബോളിക്കലി വി റൈറ്റ് ദാൻ ഇതാണ് ഇന്റർസെക്ഷന്റെ സിമ്പിൾ. എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ്, ഇവിടെ ഓർ ആണ്, ഇവിടെ ആൻഡ് ആണ്, അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഇപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള വേർഡ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ഓറ് വരുന്ന കേസുകളിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ യൂണിയനാണ്. ആൻഡ് വരുന്ന കേസുകളിലെല്ലാം അല്ലെങ്കിൽ ബോത്ത് വരുന്ന കേസുകളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ഇന്റർസെക്ഷൻ ആണ്. ഈ ഒരു ഐഡിയ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓറ് വരുന്നിടത്തെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് യൂണിയനും ആൻഡ് അല്ലെങ്കിൽ ബോത്ത് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ഇന്റർസെക്ഷനും ആയിരിക്കും. ഓക്കെ, ഈ ഇന്റർസെക്ഷന്റെ ഒരു ഉദാഹരണ ചോദ്യം നമുക്ക് നോക്കാം. ഇപ്പം എ എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3 ആണെന്ന് വിചാരിക്കാം. ബി എന്ന് പറയുന്നത് സെറ്റ് 3, 4, 5 ആണ് എന്ന് വിചാരിക്കാം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന ആളായിരിക്കും അതിൻ്റെ ഉത്തരം. എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന ആൾ 3 മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? രണ്ടിടത്തും കൂട്ടിമുട്ടുന്ന, രണ്ടിടത്തും തുല്യമായിട്ടുള്ള ഒരേ ഒരു എലമെന്റേ ഉള്ളൂ, അത് 3 ആണ്. സോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ആൻസർ എന്തായിരിക്കും? സെറ്റ് 3 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അപ്പൊ യൂണിയൻ ഇന്റർസെക്ഷൻ ഏറ്റവും പ്രാധാന്യാർഹിതമായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഓപ്പറേഷൻസ് ആണ്. യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റ്സിൽ നിന്നുള്ള എല്ലാവരും അതിന്റെ ഉത്തരത്തിൽ വരും, എലമെന്റുകൾ റിപ്പീറ്റ് ചെയ്ത് വരില്ല. പക്ഷേ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എ സെറ്റിലും ബി സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റുകളുടെ കളക്ഷനെയാണ്, ബോത്ത് ഇൻ എ ആൻഡ് ബി എന്ന് വിശേഷിപ്പിക്കാവുന്ന എലമെന്റുകളുടെ കളക്ഷനാണ് എന്തെന്ന് പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഓപ്പറേഷൻ ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്. ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ, ഇപ്പം എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു എളുപ്പവഴിയുണ്ട്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എയിൽ ഉണ്ട് ബിയിൽ ഇല്ല എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബിയിലില്ല. ഇങ്ങനെ വരുന്ന എലമെന്റുകളുടെ കളക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? എ മൈനസ് ബി. എയിലുണ്ട് ബിയിലില്ല, അങ്ങനെ വരുന്ന എലമെന്റുകളുടെ കളക്ഷൻ. ഉദാഹരണം നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് അവർ ഇംഗ്ലീഷിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദ ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി ഇൻ ഡിസോർഡർ. ഇൻ ഡിസോർഡർ എന്ന് എടുത്തു പറയാൻ കാരണം എ മൈനസ് ബിയും ബി മൈനസ് എയും രണ്ടും ഡിഫറൻ്റ് ആണ്. ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ബിലോങ്സ് ടു എ ബട്ട് നോട്ട് ഇൻ ബി. അതായത് ബിലോങ്സ് ടു എയിലുണ്ട്, നോട്ട് ഇൻ ബി, ബിയിലില്ല. അതായത് ഇത്രേ ഉള്ളൂ, ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ്, എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3 ആണ് എന്ന് വിചാരിക്കാം. ബി എന്ന് പറയുന്ന സെറ്റ് 3, 4 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്ക് എ മൈനസ് ബി കണ്ടുപിടിക്കണം. ഇപ്പൊ ഓരോ എലമെന്റ് ആയിട്ട് നോക്കുകയാണെ, 1 എന്ന് പറഞ്ഞ എലമെന്റ് എയിലുണ്ട്, ബിയിലുണ്ടോ? ബിയിലില്ല, അപ്പൊ അത് ഉത്തരവാണ്. എയിലുണ്ട് ബിയിലില്ല എന്ന് പറഞ്ഞ് വരുന്നവരല്ല ഉത്തരവാണ്. 2 എന്ന് പറഞ്ഞ എലമെന്റ് നോക്കുക, 2 എയിലുണ്ട് 2 ബിയിലില്ല, അപ്പൊ അത് ആൻസറാണ്, എ മൈനസ് ബിയുടെ ആൻസറാണ്. ഓക്കെ, ഇനി 3 എന്ന് പറഞ്ഞ എലമെന്റ് നോക്കുക, 3 എയിലുണ്ട് ബിയിലും ഉണ്ട്, അപ്പൊ അത് എഴുതാൻ പറ്റത്തില്ല, ആൻസർ കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതൊരു വഴി. പിന്നെ ഒരു വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യാം. രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് റൗണ്ട് ചെയ്യുക. എ മൈനസ് ബി ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് റൗണ്ട് ചെയ്ത എലമെന്റ് ഒഴികെ ബാക്കിയുള്ളതായിരിക്കും എ മൈനസ് ബിയുടെ ആൻസർ. ഇനി ബി മൈനസ് എ ആണ് ചോദിക്കുന്നതെങ്കിലോ, ഈ റൗണ്ട് ചെയ്ത എലമെന്റ് മാറ്റി ബാക്കി ബിയിലുള്ള ആളായിരിക്കും എന്തിന്റെ ആൻസർ? ബി മൈനസ് എയുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ റൗണ്ട് ചെയ്ത എലമെന്റ് ഒഴികെ ബാക്കി എയിലുള്ളവർ, ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്ത എലമെന്റ് ഒഴികെ, അതായത് കോമൺ ആയിട്ടുള്ളവരെ റൗണ്ട് ചെയ്തിടുക,
ബാക്കി ബിയിൽ ഉള്ളതായിരിക്കും ബി മൈനസ് എ. ഇനി ബേസിക് ഡെഫിനിഷൻ ലോജിക്ക് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുണ്ട്, എയിലില്ല. ത്രീ എന്ന് പറഞ്ഞ എലമെന്റ് കൺസിഡർ ചെയ്യേ, ത്രീ ബിയിലുണ്ട് എയിലും ഉണ്ട്, അപ്പൊ അത് ഉത്തരത്തിൽ വരില്ല. പിന്നെ ഫോർ നോക്കുകയാണെങ്കിൽ ഫോർ ബിയിലുണ്ട്, എയിലില്ല, അപ്പൊ ഫോർ ആൻസറിൽ വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻസ് എടുക്കുന്നത്. ഈ ഓപ്പറേഷനെ വിളിക്കുന്ന പേരെന്താണ്? ഡിഫറൻസ് ബി. എ മൈനസ് ബിയുടെ ഡെഫിനിഷൻ എന്തുവരും? അപ്പം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. എക്സ് എന്ന് പറഞ്ഞാൽ എയിലുണ്ട്, ബിയിലില്ല എന്ന് പറഞ്ഞ് വരുന്ന ടൈപ്പ് ആയിരിക്കും അതിന്റെ ആൻസർ വരിക. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഓപ്പറേഷനാണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്, അതിനുവേണ്ടി ഈ കോംപ്ലിമെന്റ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ, ഒരു കോണ്ടെക്സ്റ്റിലെ എല്ലാ പോസിബിലിറ്റീസും അടങ്ങുന്ന സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഈ ബാക്കി വരുന്ന എല്ലാ സെറ്റുകളും, എ ബി സി പോലെയുള്ള ബാക്കിയുള്ള എല്ലാ സെറ്റുകളും ഈ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. സാധാരണഗതിയിൽ യൂണിവേഴ്സൽ സെറ്റിനകത്ത് കുറച്ചധികം എലമെന്റ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ സീറോ മുതൽ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ, അത് അത്രയും എലമെന്റ്സ് യൂണിവേഴ്സൽ സെറ്റിനകത്ത് തരും. എന്നിട്ട് ഇതിന്റെ സബ്സെറ്റ് ആയിട്ടായിരിക്കും ബാക്കിയുള്ള സെറ്റുകൾ തരുന്നുണ്ടാവുക. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ്, എ എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ യു ഈസ് ഈക്വൽ ടു സെറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ, ഇത്ര നിൽക്കട്ടെ. അപ്പൊ ഞാനൊരു എ എഴുതുമ്പോൾ ഇതിന്റെ സബ്സെറ്റ് ആയിട്ട് വേണം എഴുതാൻ ടു ത്രീ ഫോർ ഇരിക്കട്ടെ. എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണല്ലോ, ശരിയാണല്ലോ. എ സെറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. ഇനി എന്താണ് കോംപ്ലിമെന്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, എ കോംപ്ലിമെന്റ് നമ്മൾ രണ്ട് രീതിയിൽ ഡിനോട്ട് ചെയ്യും. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ എഴുതി മുകളിലൊരു സി എഴുതിയാൽ അത് എ കോംപ്ലിമെന്റ് എന്ന് വായിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എ ഡാഷ് ഇട്ടാലും ഇത് എ കോംപ്ലിമെന്റ് തന്നെയാണ് വായിക്കുക. ഓക്കെ, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ളവർ. ഒരു പർട്ടിക്കുലർ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരേണ്ടത്? ആ സെറ്റ് ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ളവർ, ശരിയല്ലേ. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെറ്റ് ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ളവർ. ഇപ്പൊ എ സെറ്റ് എന്ന് പറഞ്ഞാൽ ടു ത്രീ ഫോർ ആണ്. അപ്പൊ ഈ ടൂം ത്രീയും ഫോറും ഒഴികെ, ടൂം ത്രീയും ഫോറും ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ളവർ ആരൊക്കെയുണ്ട്? വൺ ഉണ്ട്, ഫൈവ് ഉണ്ട്, സിക്സ് ഉണ്ട്, സെവൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൺ ഫൈവ് സിക്സ് സെവൻ ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. ഇനി ഡെഫിനിഷൻ നോക്കാം. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് ആണ്. ബാക്കിയുള്ള ഏത് സെറ്റ് ആണെങ്കിലും അത് യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. ദെൻ ദ കോംപ്ലിമെന്റ് ഓഫ് എ ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ നോട്ട് ദ എലമെന്റ്സ് ഓഫ് എ. അതായത് എയിലുള്ള ഒരു എലമെന്റ് പോലും കോംപ്ലിമെന്റിൽ വരില്ല, ബാക്കിയുള്ള എലമെന്റുകളാണ് കോംപ്ലിമെന്റിൽ വരിക. ആ ബാക്കിയുള്ള എലമെന്റുകൾ എഴുതുന്നത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിംബോളിക്കലി വി റൈറ്റ് എ കോംപ്ലിമെന്റ് ടു ഡിനോട്ട് ദ കോംപ്ലിമെന്റ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു യു. ശ്രദ്ധിച്ചിരിക്കണേ. ഇനി എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മുമ്പേ പറഞ്ഞ ഡിഫറൻസ് ഓപ്പറേഷൻ വെച്ച് എന്ത് പറയാം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? എ സെറ്റിനെ മൈനസ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? എ സെറ്റിനെ മൈനസ് ചെയ്ത് മാറ്റും. ക്ലിയർ ആണ്. ഡിഫറൻസിങ് എടുക്കുന്നു, ഡിഫറൻസിങ് ഓപ്പറേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എന്താണ്? യു മൈനസ് എ ആണ്, വേർ യു ഇസ് ദ യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഓർത്ത് വെച്ചോളൂ. യു എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ട് തിയറംസ് ആണ് നമുക്കിവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്ന് അഡിഷൻ തിയറം, രണ്ട് അഡിഷൻ തിയറംസ് ആണ് ബേസിക്കലി. രണ്ടാമത്തത് നമുക്ക് രണ്ടാമത്തെ കേസിൽ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെൻ ഡയഗ്രാംസിന്റെ സഹായത്തോടു കൂടി അത് അനലൈസ് ചെയ്യാൻ പറ്റും. വെൻ ഡയഗ്രാം എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഞാനിപ്പോൾ പറയും. ഫസ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഇൻ സെറ്റ് സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ഒരു അഡിഷൻ തിയറമാണ്. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അടുത്ത അഡിഷൻ തിയറമാണ്. ഇതൊരു ലെങ്തി ഫോർമുലയാണ്. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു
ആദ്യമേ എന്ത് ചെയ്യുക, വൺ ബൈ വൺ ആയിട്ട് കൂട്ടുക, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി. ഇനി ഓരോന്നിന്റെ ഇന്റർസെക്ഷൻസ് ആയിട്ട് മൈനസ് ചെയ്യുക, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി. ഇനി ഇത് എല്ലാത്തിന്റെയും കൂടെ ഇന്റർസെക്ഷൻ ഫൈനലി ഇതിലേക്ക് ആഡ് ചെയ്യുക, പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി.